ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുനിൽ. ഞങ്ങളുടെ ഫാമിലി ചാനലായ ഗൂഗിൾ ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഇതിൻ്റെ പേരാണ് ഒണിയൻ ചിക്കൻ. ഇതൊരു ഗ്രിൽഡ് ചിക്കൻ പോലെ ഇരിക്കുന്ന, കുക്കിങ്ങിനെ കുറിച്ച് വല്ല എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് ബാച്ചിലറായിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പ്രോസസ്സാണിത്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പിയാണ്. ഇതിനാവശ്യമായിട്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 kg മീറ്റ്, ചിക്കൻ്റെ ഇറച്ചി തന്നെ ഒരു 1.5 kg ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. അതുകൂടാതെ ഞാൻ എടുത്തിരിക്കുന്ന 1 kg ഓണിയൻ, സവാള, 1 kg സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആവശ്യം വരുന്നത് 1 cup തൈര്, 150 g മുളക് പൊടി, 2 tbsp മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോക്കനട്ട് ഓയിൽ. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ്. ഫ്രണ്ട്സ്, ഇതിപ്പം നമ്മുടെ ചിക്കനാണ്. ഈ ചിക്കൻ നമ്മൾ വെച്ചിരുന്ന നമ്മുടെ 1 cup തൈരിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി വെച്ചേക്കുക. എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലും ഇതൊന്ന് പോകാനും ഇതൊന്ന് സോഫ്റ്റ് ആകാനുമാണ്. 2 മണിക്കൂർ ഇതുപോലെ തൈര് പുരട്ടി വെക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ്, 1 kg സവാളയുണ്ട്, ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മാരിനേറ്റ് അല്ലെങ്കിൽ തൈര് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ കഴുകി നീറ്റാക്കി 2 മണിക്കൂറിന് ശേഷം നമ്മളൊരു സ്റ്റീൽ ഒരു ഇതൊരു 5 ലിറ്ററിൻ്റെ ഒരു സ്റ്റീൽ പാത്രമാണ്. ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ ഇടുകയാണ്. നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച 1 kg സവാളയിൽ നിന്ന് ഒരു 40% അതിൻ്റെ ഒരു 40% സവാള നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇടുക, അല്ലെങ്കിൽ ചിക്കൻ്റെ ഈ 5 ലിറ്റർ പാത്രത്തിൽ ഇരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ മാറ്റുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും ഈ മഞ്ഞൾ പൊടിയും ഉപ്പും ഇതിനകത്തേക്ക് ഇടുക. ഇട്ട് നന്നായി ഇളക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത ഈ ചിക്കൻ ഇതിനകത്തേക്ക് നമ്മൾ 1 cup വെള്ളം ഒഴിക്കുന്നു. ഇതിനകത്തൊരു ലേശം ഒരു 2 tbsp ഓയിൽ ഒഴിക്കണം. 2 tbsp ഒഴിച്ചാൽ മതി, അത് കൂടുതൽ ഒഴിക്കണ്ട. സവാളയും ബാക്കി ഇൻഗ്രീഡിയൻസായ മുളക് പൊടിയും മഞ്ഞളും ഉപ്പും നന്നായിട്ടിട്ട് ഈ ചിക്കൻ നന്നായിട്ട് ഇളക്കുക. ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇത് നമ്മൾ ലോ ഫ്ലെയിം, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് to 25 മിനിറ്റ്സ് നമ്മൾ മൊബൈലിൽ അലാറം വയ്ക്കുകയോ ചെയ്ത് 25 മിനിറ്റ് നന്നായി കുക്ക് ആവാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വിധം കുക്കായി. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം, ഇതിൻ്റെ ഗ്രേവി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഗ്രേവി മുഴുവൻ ഊറ്റിക്കളയും, അല്ലെങ്കിൽ ഊറ്റി വേറെ പാത്രത്തിലേക്ക് എടുത്ത് നമുക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾ മാത്രം മതി. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ചിക്കൻ മാത്രം നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തു. ഇനിയാണ് നമ്മളുടെ കുക്കിങ്ങിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാൻ എടുക്കുക. പാൻ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ചൂടാക്കി. പാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന കാസ്റ്റ് അയണിൻ്റെ പാനാണ്. ഒരു കാരണവശാലും നോൺ സ്റ്റിക് പാൻ എടുക്കരുത്. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാൻ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് നമ്മൾ ഒരു 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 ശകലം എണ്ണ, അതായത് ഒരു 1/4 cup എണ്ണ ഒഴിക്കുന്നു. 1/4 cup തന്നെ വേണ്ട, അതിനെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. കംപ്ലീറ്റ് തന്നെ സ്പ്രെഡ് ചെയ്യുന്നു. സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ശരി, ഈ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ നമ്മൾ ആദ്യം വേവിച്ച ഈ ചിക്കൻ പീസുകൾ നമ്മൾ 1/1 നമ്മൾ ഇങ്ങനെ പാനിലേക്ക് നമ്മുടെ ഈ ചിക്കൻ എല്ലാം എടുത്ത് വെച്ച് നല്ല ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സവാള ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ഈ ചിക്കൻ ഇത് 2 പ്രാവശ്യമായിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് ആ ബാക്കി വരുന്ന ആ സവാള ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ലേശം ഉപ്പ് ഇങ്ങനെ വന്ന് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊരു എല്ലാ 3 മിനിറ്റ്സ് കൂടുമ്പോൾ ഒന്ന് ഇളക്കണം. അപ്പോൾ ഇത് ഒരു മിനിറ്റ് ആയതേ ഉള്ളൂ. ഇതൊരു 3 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും. അടിയിൽ പിടിക്കാതെ അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് 10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഈ പാത്രം ഇരിക്കുന്നത്, അതുകൊണ്ടാണ് 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കിനി സെർവ് ചെയ്യാം.